ഇ പി ജയരാജൻ വധശ്രമക്കേസിൽ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റവിമുക്തൻ. സുധാകരൻ നൽകിയ ഹർജി ഹൈക്കോടതി അനുവദിച്ചു. 1995 കേസിനാസ്പദമായ സംഭവം നടന്നത്. വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബു ഉച്ചയിൽ നിന്ന് ചേരുന്നുണ്ട്. രേഷ്മ, കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ്റെ ആ ഒരു ഹർജി ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഇ പി ജയരാജൻ വധശ്രമക്കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് അല്ലേ? നിഖിൽ, കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് ആശ്വാസം നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ വിധി. ഇ സി ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരനെ ഹൈക്കോടതി നിലവിൽ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കി തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുധാകരൻ നൽകിയ ഹർജി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ച് അനുവദിച്ചു. പ്രധാനമായിട്ടും സുധാകരൻ ഉന്നയിച്ചിരുന്ന വാദം കേസ് കെട്ടിച്ചമച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി കുറ്റപത്രം അപ്പാടെ റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് സുധാകരൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. വിശദമായിട്ട് തന്നെ ഹൈക്കോടതി ഈ ഹർജിയിന്മേൽ വാദം കേട്ടതിന് ശേഷമാണ് ഇന്ന് വിധി പറഞ്ഞത്. സമാനമായിട്ടുള്ള ആവശ്യം, അതായത് ഈ കുറ്റപത്രം റദ്ദാക്കണമെന്നുള്ള ആവശ്യം, നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്തിയത്. 1995 ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഇ പി ജയരാജനെ 1995 ഏപ്രിൽ 12 ഇങ്ങോട്ടേക്കുള്ള കേരളത്തിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ട്രെയിനിലെ വാഷ് ബേസിനിൽ മുഖം കഴുകുന്നതിനിടെ ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ശശി വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. നിരവധി പേരായിരുന്നു, പേട്ട ദിനേശൻ ഉൾപ്പെടെ നിരവധി പേരായിരുന്നു ഈ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. സുധാകരനെതിരെ ഗൂഢാലോചന കുറ്റമായിരുന്നു ചുമത്തപ്പെട്ടത്. അതായത് ഈ പേട്ട ദിനേശനടക്കമുള്ള പ്രതികളെ ഈ ഇ പി ജയരാജനെ വധിക്കുവാൻ വേണ്ടിയിട്ട് സുധാകരൻ നിയോഗിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. ഈ ഗൂഢാലോചന കുറ്റത്തിലാണ് സുധാകരനെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാലും നിലവിൽ ഈ 1995 കേസിൽ നിന്നുമാണ് സുധാകരനെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കുറ്റവിമുക്തനാക്കിയിട്ടുള്ളത്. നിഖിൽ, ഇ പി ജയരാജ് വധശ്രമക്കേസിൽ കെ പി സി അധ്യക്ഷൻ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.